വെട്ടം യുദ്ധത്തിനപ്പുറം ചേറ്റുവ പ്രദേശം ഡച്ചുകാർ സാമൂതിരിക്ക് നൽകിയത് കൊച്ചി രാജാവിൽ കടുത്ത എതിർപ്പുണ്ടാവുന്നതിന് കാരണമായി. അതുകൊണ്ടുതന്നെ തൃശൂർ മേഖലകളിൽ കോഴിക്കോട് കൊച്ചി സൈന്യങ്ങൾ നിരന്തരം ഏറ്റുമുട്ടുന്ന ഒരവസ്ഥയും വന്നെത്തി. അങ്ങനെ 1701 ഈ സംഘടനകൾ ഒരു തുറന്ന യുദ്ധത്തിന് തന്നെ തുടക്കം കുറിക്കുകയാണ്. ഇതിനിടയിൽ സാമൂതിരി ഇരിങ്ങാലക്കുട ആക്രമിച്ചു. കൊച്ചി സൈന്യം തിരിച്ചടിക്കുകയും ചെയ്തു. ഏതായാലും ഇതോടുകൂടി അതുവരെയും കളത്തിലിറങ്ങാതിരുന്ന ഡച്ചുകാർ രംഗത്തെത്തുകയും കൊച്ചിയുടെ ഭാഗത്ത് ചേരുകയും ചെയ്തു. അങ്ങനെ ഡച്ചുകാർക്കെതിരെ സാമൂതിരി എന്ന എതിരാളിയും രൂപപ്പെടുകയാണ്. ഡച്ച് സഹായത്തോടെയുള്ള കൊച്ചി സൈന്യവും സാമൂതിരിയും തമ്മിൽ യുദ്ധം തുടർന്നു. ഏതാണ്ട് 9 പ്രത്യേകിച്ച് ഫലങ്ങളൊന്നുമില്ലാതെ തന്നെ ഈ യുദ്ധം തുടർന്നത്. പിന്നീട് 1710 ഒരു സന്ധിപ്രകാരമാണ് ഈ യുദ്ധം അവസാനിക്കുന്നത്. ഈ സന്ധി അനുസരിച്ച് നേരത്തെ സാമൂതിരി പിടിച്ചടക്കിയിരുന്ന പല പ്രദേശങ്ങളും സാമൂതിരിക്ക് നഷ്ടമായി. ചേറ്റുവായും പാപ്പിനിവട്ടവും ഒക്കെ ഡച്ചുകാരുടെ കൈകളിലേക്ക് വന്നു. അത് സാമൂതിരിക്ക് വലിയൊരു തിരിച്ചടിയുമായി. സാമൂതിരി പ്രതികാരത്തിനായി തയ്യാറെടുപ്പുകളും തുടങ്ങി. എന്നാൽ സാമൂതിരിയുടെ ആക്രമണം തടയാനായി ഡച്ചുകാർ ചേറ്റുവായിൽ ഒരു കോട്ട കെട്ടുകയുണ്ടായി. 1714 ഇത്. അതോടുകൂടി സാമൂതിരിയിൽ രോഷം വർദ്ധിക്കുകയും നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ ഏതു വിധേനയും തിരിച്ചുപിടിക്കുന്നതിനുള്ള പടപ്പുറപ്പാട് ആരംഭിക്കുകയും ചെയ്തു. ഇതേ സമയം മറ്റൊരു ശക്തി കൂടി കേരളത്തിൻ്റെ മേഖലയിൽ ഉയർന്നു വരുന്നുണ്ടല്ലോ. സ്വാഭാവികമായും അത് ഇംഗ്ലീഷുകാരായിരുന്നു. കോഴിക്കോട് കൊച്ചി യുദ്ധം നടക്കുന്നതിനിടയിൽ തന്നെ ഇംഗ്ലീഷുകാർ കണ്ണൂരിൽ ഒരു കോട്ട കെട്ടാൻ ശ്രമിക്കുകയുണ്ടായി. എന്നാൽ അത് നടന്നില്ല. പകരം 1708 വടക്കുംകൂർ രാജാവിൻ്റെ അനുവാദത്തോടെ തലശ്ശേരിയിൽ ഇംഗ്ലീഷുകാർ ഒരു കോട്ട കെട്ടി. അപ്രകാരം 5 പോലെ ഉത്തര കേരളത്തിലും ഇംഗ്ലീഷുകാർക്ക് ശക്തി വർദ്ധിച്ചു. ഡച്ചുകാർ ചേറ്റുവായിൽ കോട്ട നിർമ്മിക്കുന്നത് സാമൂതിരിയേക്കാളും അലോസരപ്പെടുത്തിയത് സത്യത്തിൽ ഇംഗ്ലീഷുകാരെയാണ്. പല രീതിയിൽ അവർ ആ കോട്ട നിർമ്മാണം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. എന്നാൽ ഇംഗ്ലീഷുകാർ ഡച്ചുകാരോട് നേരിട്ട് ഏറ്റുമുട്ടാനും തയ്യാറായില്ല. പകരം കോട്ട നിർമ്മാണം തടസ്സപ്പെടുത്താനായി സാമൂതിരിക്ക് എല്ലാവിധ സഹായങ്ങളും ഇംഗ്ലീഷുകാർ വാഗ്ദാനം ചെയ്തു. അങ്ങനെ സാമൂതിരിയുടെ പടയാളികൾ വേഷം മാറിക്കൊണ്ട് പണിക്കാരെന്ന വ്യാജന കോട്ടയിൽ കടക്കുകയും ആക്രമണം നടത്തുകയും കോട്ട സമ്പൂർണ്ണമായി തന്നെ തകർത്ത് കളയുകയും ചെയ്തു. ഈ സംഭവം സത്യത്തിൽ ഡച്ചുകാർക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തു. ഇംഗ്ലീഷുകാരുടെ പരോക്ഷ പിന്തുണയുള്ളതുകൊണ്ട് തന്നെ സാമൂതിരിയുടെ സൈന്യം ഈ മേഖലകളിലേക്ക് കടന്നെത്തി ആക്രമണം അഴിച്ചുവിട്ടു. വലിയ എതിർപ്പുകളൊന്നും തന്നെ ഡച്ചുകാർ ഈ സമയത്ത് ഉയർത്തിയതുമില്ല. അതിലൂടെ ചേറ്റുവായും പാപ്പിനിവട്ടവും ഒക്കെ സാമൂതിരി തിരിച്ചുപിടിച്ചെന്ന് പറയാം. എന്നാൽ അധികം താമസിയാതെ തന്നെ ഡച്ചുകാർ പ്രതികാരത്തിനൊരുങ്ങി. 1716 ഡച്ചുകാർ കൊച്ചിയുടെ സഹായത്തോടെ സാമൂതിരിക്കെതിരെ നീങ്ങി. ബറ്റേവിയിൽ നിന്ന് കൂടുതൽ പടയാളികളും പടക്കപ്പലുകളും ഒക്കെ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. മുന്നിൽ കിട്ടിയവരൊക്കെ കൊന്നു തള്ളിക്കൊണ്ട് ഡച്ചുകാർ ഉഗ്രരൂപം കാട്ടി. സാമൂതിരിയുടെ സഹായത്തിനെത്തുമെന്ന് കരുതിയ ഇംഗ്ലീഷുകാർ ആ മേഖലയിൽ എവിടെയും ഇടപെട്ടില്ല. അതോടുകൂടി സാമൂതിരി ആപത്ത് മണക്കുകയും സന്ധി സംഭാഷണത്തിന് തുടക്കമിടുകയും ചെയ്തു. അങ്ങനെ 1718 സാമൂതിരിയും ഡച്ചും തമ്മിൽ സന്ധി ചെയ്തു. ഇതിലൂടെ ചേറ്റുവാ ദ്വീപും പാപ്പിനിവട്ടവും സാമൂതിരിയുടെ കയ്യിലുണ്ടായിരുന്ന മറ്റ് പല ദേശങ്ങളുമടക്കം ഡച്ചുകാർക്ക് ഔപചാരികമായി തന്നെ നൽകേണ്ട അവസ്ഥ സാമൂതിരിക്ക് വന്നു. തീർന്നില്ല, യുദ്ധത്തിൻ്റെ നഷ്ടപരിഹാരം കൂടെ സാമൂതിരിക്ക് നൽകേണ്ടി വന്നു. ഇത്തരത്തിൽ ഡച്ചുകാർ കേരളത്തിലെ എതിരാളികൾക്ക് മേൽ സമ്പൂർണ്ണ ആധിപത്യം തന്നെ സ്ഥാപിക്കുന്ന ഒരവസ്ഥ കേരളത്തിൽ സംജാതമായി. കേരളത്തിൽ പൂർണ്ണമായും ആധിപത്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിലെ പല രാജ്യങ്ങളിലേക്കും തങ്ങളുടെ രാഷ്ട്രീയ അധികാരം വർദ്ധിപ്പിക്കാനുള്ള നടപടികളും ഡച്ചുകാർ ആരംഭിച്ചു. എന്നാൽ ഡച്ചുകാർക്ക് അവിടെയും ഭാഗ്യമുണ്ടായില്ല. അധികം താമസിയാതെ തന്നെ സാമൂതിരി എതിർശബ്ദമുയർത്തി. എന്നാൽ ഡച്ചുകാരുടെ കേരളത്തിലെ ആധിപത്യത്തിൻ്റെ അന്ത്യത്തിന് തന്നെ കാരണമായ മാർത്താണ്ഡവർമ്മയുടെ വളർച്ചയും ഇതേ സമയത്താണ് ഉണ്ടാകുന്നത്. അപ്രകാരം ഡച്ചുകാർക്കേറ്റ കടുത്ത തിരിച്ചടികളുടെ കഥ അടുത്ത ഭാഗത്തിലൂടെ പരിചയപ്പെടുത്തുന്നതാണ്.